ഞാൻ ഉറപ്പുവരുന്നു നിന്റെ ശാമിന്റെ വിവാഹം നടക്കും നടത്തു ഞങ്ങളെ ഇനി നീ കരഞ്ഞു മുറിയിലൊന്നും അടച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നീ തെറ്റുകാരിയല്ല അതുകൊണ്ട് എന്നെ ആരെയും പേടിക്കേണ്ട കാര്യമില്ല ഇങ്ങനെ ചതിയിലൊക്കെ പെട്ട് ജീവിതം കളയുന്നവരുണ്ടാവാം എന്റെ പെങ്ങൾക്ക് ആഗതി വരരുത് അതിന് വിടില്ല ഞങ്ങളെ നിന്റെ നിരപരാധിത്വം ഞങ്ങൾ തെളിയിക്കും ചതിച്ചവനെ പിടികൂടും ശ്യാമിന്റെ നിന്റെ വിവാഹം നടത്തും സൂരജേട്ടനാ പറയുന്നത് ചേട്ടൻ പറഞ്ഞത് കേട്ടില്ലേ ഇനിയെങ്കിലും എന്റെ ചേച്ചി കരച്ചിലൊന്ന് നിർത്ത് ഫോട്ടോ ഇപ്പ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പെൺകുട്ടി എനിക്ക് വേണ്ടപ്പെട്ട ഒരു കുട്ടിയാ ഇവൾക്ക് ഇങ്ങനൊരു യുവാവിനെ അറിയില്ല അതിനർത്ഥം മറ്റാരോ ഈ ഫോട്ടോ കൃത്രിമമായി ഉണ്ടാക്കിയെന്നല്ലേ കൃത്രിമമായി ഉണ്ടാക്കിയതിന്റെ ഒരു സൂചന പോലും ഈ ഫോട്ടോയിൽ ഇല്ലല്ലോ അതിവിദഗ്ധമായാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതെ ഇതിന് പിന്നിൽ ചതി നടന്നിട്ടുണ്ട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഇത്തരം നിരവധി കേസുകൾ ഇതിനു മുൻപ് തെളിയിച്ചിട്ടുണ്ടല്ലോ ഈ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ ആദ്യം പോസ്റ്റ് ചെയ്തത് ആരാണെന്ന് ആനന്ദ് കണ്ടെത്തണം ഈ കുട്ടിയുടെ നിരപരാധിത്വം തെളിയിക്കാൻ എന്നെ ആനന്ദ് സഹായിക്കണം ഞാൻ ശ്രമിക്കാം മാഡം ഈ ഫോട്ടോ ഞാൻ ആനന്ദിന്റെ ഫോണിലേക്ക് അയച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ എനിക്കൊരു റിസൾട്ട് വേണം യെസ് മാഡം വിവാഹം ഉറപ്പിച്ച പെണ്ണാണ് ഈ ഫോട്ടോയിൽ കാണുന്ന ശ്രുതി നിരപരാധിയായ അവൾ സമൂഹത്തിന് മുൻപിൽ അപമാനിക്കപ്പെട്ടു അവളുടെ വിവാഹം ഈ പ്രശ്നം കാരണം മുടങ്ങരുത് അവളുടെ നിരപരാധിത്വം തെളിയിച്ചേ പറ്റൂ ആനന്ദ് പ്രത്യേക താല്പര്യം എടുത്ത് ഈ വിഷയം കൈകാര്യം ചെയ്യണം എനിക്ക് വേണ്ടി തീർച്ചയായും മാഡം ഇത്തരം ചതിക്കുഴികളിൽ മുമ്പും പലരും പെട്ടിട്ടുണ്ട് ചിലതൊക്കെ നമ്മൾ തെളിയിച്ചിട്ടുണ്ട് ഇതിനു പിന്നിൽ ആരായാലും മാഡം ഞാൻ കണ്ടെത്തിയിരിക്കും ഞാൻ മാഡത്തിന് ഉറപ്പു തരുന്നു മാഡം ഐജിയെ ഒന്നുകൂടി പോയി കാണേണ്ടി വരുമെന്നാ തോന്നുന്നേ എന്ത് പറ്റി മോളെ പെട്ടെന്ന് തന്നെ അന്വേഷണം നടത്താന്ന് പറഞ്ഞിട്ട് ഒരനക്കും ഇല്ല അങ്ങനെ പെട്ടെന്നൊക്കെ അന്വേഷണം നടത്താൻ പറ്റൂ അതിന് ഒരുപാട് നടപടിക്രമങ്ങളൊക്കെ കാണില്ലേ ചെറിയ കാലതാമസം എന്തായാലും ഉണ്ടാവും മറ്റെന്തെങ്കിലും രീതിയിൽ നമ്മൾ ഇടപെടേണ്ടി വരുമോ ഒന്നും വേണ്ട നീ ശ്യാമിനെയും കൂട്ടി ഐ ജി ഒന്ന് പോയി കാണ ഒന്ന് വേഗത്തിലാക്കാൻ പറ ശ്യാം സംസാരിച്ച അതിൻ്റെതായ ഒരു ഗൗരവം ഉണ്ടാവും അതിന് ശ്യാമേട്ടൻ വരൂ നിന്റെ കൂടെ ഉണ്ടാവുന്നൊക്കെ വാക്ക് തന്നല്ലേ അവൻ വരും വാക്കൊക്കെ തന്നു എങ്കിലും ഇതുവരെ മരണം അന്വേഷിക്കുന്നതിനോട് ശ്യാമേട്ടൻ എപ്പോഴും യോജിപ്പൊന്നുമില്ല അന്വേഷണം വൈകുന്നതിന് പോലും കാരണം ശ്യാമേട്ടനാണോ എന്ന് എനിക്ക് സംശയമുണ്ട് ഡിപ്പാർട്ട്മെന്റിൽ ശ്യാമേട്ടന് പിടിപാടൊക്കെ ഉള്ളതല്ലേ ആരെങ്കിലുമായി ബന്ധപ്പെട്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോണ്ട എന്ന് പറഞ്ഞു കാണൂ അപ്പൊ രാധികയുടെ മനസ്സിൽ ഞാൻ അങ്ങനെ ഒരുത്തനാണല്ലേ അല്ല ശ്യാമേട്ടന് അന്വേഷണം നടത്തുന്നത് ഇഷ്ടമല്ലാത്തോണ്ട് എന്ന് വെച്ച് ഞാൻ നിനക്കിട്ട് പാര പിടിക്കൂ അവളൊരു സംശയം പറഞ്ഞേ ഉള്ളൂ നിന്റെ പെരുമാറ്റം അങ്ങനെയായിരുന്നല്ലോ അന്നങ്ങനെ പറഞ്ഞു പക്ഷേ പിന്നെ ഞാൻ കൂടെ നിൽക്കാന്ന് പറഞ്ഞില്ലേ ഈ കാര്യത്തിലൊക്കെ അല്പം സമയമെടുക്കും നീ കേസിന്റെ കാര്യം ആലോചിച്ച് സമയം കളയണ്ട അതൊക്കെ അതിന്റെ വഴിക്ക് നടക്കും ബിൽഡിങ്ങിന്റെ പണി പൂർത്തിയാക്കണമെന്ന് നീ പറഞ്ഞില്ലേ
അമ്മാവനെ കൂട്ടി നീ അതിനു വേണ്ടുന്ന ഏർപ്പാടുകളൊക്കെ ചെയ്യും. സദാ സമയം ഇങ്ങനെ പഴയ ഭർത്താവിനെ ഓർത്തിരിക്കേണ്ട കാര്യമില്ല. കുറച്ചുകൂടി നോക്കാം മോളെ, എന്നിട്ട് എന്താ വേണ്ടതെന്ന് തീരുമാനിക്കാം. എന്തായാലും ഷാമേട്ടൻ ഇതിൽ ഇടപെട്ടിട്ടുണ്ട്, അത് ഉറപ്പാ. നോക്കട്ടെ ഏതുവരെ പോവുമെന്ന്, എന്നിട്ട് എന്താന്ന് വെച്ചാ ചെയ്യാം. അമ്മേ, ശ്രുതി ആരോ ചതിച്ചതായിരിക്കും എന്നാ പറയുന്നത്, അത് ശരിയായിരിക്കും അമ്മേ? എന്റെ സ്മൃതി, നീ ആ കാര്യങ്ങളെ കുറിച്ച് പറയാതിരിക്കേ, അല്ലെങ്കിൽ തന്നെ നാണക്കേട് കൊണ്ട് തല ഉയർത്തി പുറത്തിറങ്ങാൻ പറ്റത്തില്ല. ഈ റെസിഡൻസ് അസോസിയേഷൻകാരെ അറിഞ്ഞാണില്ലേ, ഇനിയിപ്പ എങ്ങനെ അവരുടെ മുഖത്ത് നോക്കും? ഇങ്ങനൊരു പെണ്ണ് ഈ വീട്ടിലുണ്ടെന്ന് അവരറിഞ്ഞു കാണില്ല, അതുകൊണ്ട് രക്ഷപ്പെട്ടു. ഏത് സമയത്ത് ആ രണ്ടെണ്ണത്തിന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ തോന്നിയെന്നാ എനിക്ക് മനസ്സിലാവാത്തെ. ദീപ്തിയുടെ കുടുംബത്തിനകത്ത് ഇങ്ങനെ രണ്ടെണ്ണം ഉണ്ടായെന്ന് പറയുന്നത് തന്നെ അത്ഭുതമാ. എന്റെ അമ്മ, ആരോ ചതിച്ചു എന്ന് പറയുന്നൊക്കെ കള്ളവാ, ഇത് അവള് തന്നെയാ. പിടിക്കപ്പെട്ടപ്പോ കരഞ്ഞ് നിലവിളിച്ചേ ഉള്ളൂ. ചേച്ചിങ് വന്നേ, എനിക്ക് വേണ്ട വീണ്. ആ ഇങ്ങോട്ട്, ഞാൻ നിലവിളിക്കുന്ന വരൻ. ചേച്ചി വാശി പിടിക്കാതെ എന്തെങ്കിലും ഒന്ന് കഴിച്ചേ പറ്റൂ. എത്ര ദിവസം എന്ന് വെച്ചാ പട്ടിണി കിടക്ക. ഇങ്ങോട്ട് വന്നേ ചേച്ചി, ഞാൻ പറയുന്ന അനുസരിച്ച് ഇങ്ങോട്ട് വരാ. എനിക്ക് വേണ്ട, നീ എന്നെ നിർബന്ധിക്കരുത്. ചേച്ചി ഞാൻ പറയുന്ന അനുസരിക്ക. ചേച്ചി കഴിച്ചില്ലെങ്കിൽ ഞാനും കഴിക്കില്ല. വാ. ഓ, കണ്ടില്ല അമ്മ എന്തൊരു സ്നേഹം. വാ ചേച്ചി, ഇരിക്ക. വീണേ, നീ ഇവളെ മുറ്റത്തേക്ക് ഇറങ്ങാൻ ഒന്ന് സമ്മതിക്കണ്ട കേട്ടോ. ആ അയൽവക്കക്കാര് കണ്ടാലേ നാണക്കേടാ. ശരിയാ, ഇങ്ങനൊരുത്തി ഇവിടെ ഉണ്ടെന്ന് അവർ അറിഞ്ഞിട്ടുണ്ടാവില്ല. അറിയായിരുന്നെങ്കിൽ അവരിവിടെ വന്ന് അമ്മയുടെ മുഖത്ത് തുപ്പിയേനെ. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പതിവാന്നാ സുരേഷ് ഏട്ടൻ പറഞ്ഞേ. സിറ്റിയിലൊക്കെ അല്ലേ പഠിച്ച്, ഇതും ഇതിലപ്പുറവും നടക്കും. എന്റെ മക്കളെ നിങ്ങൾ ഇത്രയും നാണം കെട്ട പ്രവൃത്തികൾക്ക് ഇറങ്ങി തിരിക്കുമ്പോ നിങ്ങൾ നിങ്ങളുടെ കുടുംബക്കാരെങ്കിലും ആലോചിക്കണ്ടേ. എല്ലാം പോട്ടെ, നിങ്ങളുടെ ദീപ്തിയെ കുറിച്ച് ആലോചിക്കണ്ടേ. ആത്മാഭിമാനമുള്ള, സമൂഹത്തിൽ നിലയും വിലയുമുള്ള ഒരു പോലീസ് ഓഫീസർ അല്ലേ ആ പെണ്ണ്. ഇനി ആ കൊച്ച് എങ്ങനെയാ തല ഉയർത്തി നടക്കുക? അവളുടെ ഇളയച്ഛന്റെ മക്കളാണ് നിങ്ങളെന്നുള്ള ബോധമെങ്കിലും നിങ്ങൾക്ക് വേണ്ടേ? അതെങ്ങനെയാ, സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ വന്ന് ചിരിച്ചു കാണിക്കുമ്പോഴത്തേക്കും അതിലേക്കൊന്ന് വീഴുക അല്ലേ? ഫോട്ടോ എടുത്തപ്പോഴേ ഓർത്ത് കാണില്ല ഇതിങ്ങനെ ലീക്കാവുന്നൊക്കെ. അതെ അതെ, എന്നിട്ടിപ്പൊ കുറ്റം മറ്റുള്ളവർക്കും, ചോദിച്ചതാണത്ര. അല്പമെങ്കിലും ദയ കാണിച്ചൂടെ, ഈ ഭക്ഷണം ഒന്ന് കഴിച്ചോട്ടെ എന്റെ ചേച്ചി. മക്കളെ, ഞാൻ ദയ കാണിക്കുന്നത് കൊണ്ടാ നിങ്ങൾ എന്റെ മുന്നിൽ ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നത്. എന്റെ ചേച്ചി തെറ്റ് ചെയ്തിട്ടില്ല, അത് നിങ്ങൾക്ക് മനസ്സിലാവും, കുറച്ച് കഴിയട്ടെ. തെറ്റ് ചെയ്തിട്ടില്ല, ഫോണിലെ നേരിട്ട് കണ്ട നമ്മളോടാ ഈ പറയുന്ന. ഇതെന്തിനാ മീനാക്ഷി നീ ഇവരോട് ഇങ്ങനെ സംസാരിക്കുന്നേ? അല്പമെങ്കിലും നാണോ മാനോ ഉണ്ടെങ്കിൽ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാ വേണ്ടത്, അല്ലെങ്കിൽ ഇറക്കി വിടണം. ഇവരായിട്ട് ഇറങ്ങി പോകാൻ നമുക്ക് അരുതുന്നുണ്ടോ? ദീപ്തി ഇറക്കി വിടുമെന്ന് തോന്നുന്നുമില്ല. വേണ്ട, ആരും ഇറക്കി വിടണ്ട, ആരും പോവും വേണ്ട. ഞാനങ്ങ് പോയേക്കാം. ഇത്തരം നാണം കെട്ടവരുടെ കൂടെ കഴിയാൻ എന്നെ കൊണ്ട് പറ്റില്ല.
ഓ, ഒരു ചേച്ചിയോ അനിയത്തി. ദീപ്തി ഇക്കാര്യത്തിൽ ഇനി ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഞാൻ എന്റെ പാട്ടിന് പോവും. സാറിന്റെ ഭാര്യ അന്വേഷണത്തിന് അപേക്ഷ കൊടുത്തെങ്കിലും ഇതുവരെ അന്വേഷണത്തിന് ഉത്തരവൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഇനി അന്വേഷണം നടക്കില്ലെന്നുണ്ടോ? ഒരിക്കലും നമ്മൾ അന്വേഷിച്ച് അപകട മരണമാണെന്ന് സ്ഥിരീകരിച്ച കേസായത്. അതുകൊണ്ട് തന്നെ രാധിക മാഡത്തിന്റെ ആവശ്യം നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് തള്ളും. അങ്ങനെയാണെങ്കിൽ ആശ്വാസം. പക്ഷെ അതിനുള്ള സാധ്യത കുറവാണ് പ്രശ്നം. കുറച്ച് വൈകിയാണെങ്കിലും അന്വേഷണം നടക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അന്വേഷണം നടന്നാലും അത് നമ്മളിലേക്ക് എത്തും. കൊല നടത്തിയത് നമ്മളാണെന്ന് തെളിവൊന്നുമില്ലല്ലോ. ഉള്ള തെളിവുകളൊക്കെ നമ്മൾ നശിപ്പിച്ചില്ലേ? നശിപ്പിച്ചിരുന്നു. എങ്കിലും നമ്മൾ അറിയാത്തൊരു തെളിവ് എവിടെയെങ്കിലും അവശേഷിക്കുന്നുണ്ടാവും. സമർത്ഥനായ ഒരു ഉദ്യോഗസ്ഥനാണ് മരണം അന്വേഷിക്കുന്നതെങ്കിൽ നമ്മൾ പിടിക്കപ്പെടും. നമ്മൾ ഭയപ്പെടേണ്ടിയിരിക്കുന്നു പ്രശാന്ത്. ഏയ് സാർ, ചുമതലി നമ്മൾ ഇവിടെ ഇല്ലേ? അന്വേഷണം ആര് നടത്തിയാലും നമ്മൾ കൂടെ ഉണ്ടാകും. അന്വേഷണം വഴിതിരിച്ചു വിടാൻ നമ്മൾക്ക് കഴിയും. അന്വേഷണം ആര് നടത്തിയാലും നമ്മൾ കൂടെ ഉണ്ടാകും. അന്വേഷണം വഴിതിരിച്ചു വിടാൻ നമ്മൾക്ക് കഴിയും. അതിലാണ് എന്റെ ഒരു പ്രതീക്ഷ. അങ്ങനെ അങ്ങ് തോറ്റുകൊടുക്കാൻ പറ്റില്ലല്ലോ പ്രശാന്ത്. അതെ, പിടിക്കപ്പെടുമെന്ന ഘട്ടം വന്നാൽ മാപ്പ് സാക്ഷിയായി ഞാൻ തടിയൂരും, ഇങ്ങേര് കുടുങ്ങും. ഹലോ അമ്മാവാ. ശ്യാം, ഇപ്പൊ എവിടെ? ഞാൻ സ്റ്റേഷനിലാ. ശ്രുതിയെ വിവാഹം കഴിക്കാൻ കഴിയില്ലെന്നുള്ള കാര്യം നീ വിളിച്ചു പറഞ്ഞില്ലേ? പറഞ്ഞു. കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാൻ ദീപ്തി മാഡം പറഞ്ഞു. ഓഹോ, അവർ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ടാവും. നമുക്ക് അവരുടെ വീട് വരെ ഇന്ന് പോകണം. നേരിട്ട് കാണണം ശ്രുതിയുടെ ബന്ധുക്കളെ. വിവാഹം നടക്കില്ല എന്ന് പറയണം. നേരിട്ട് സംസാരിച്ച് തന്നെ ഈ ബന്ധത്തിൽ നിന്ന് ഒഴിയണം. നാളെ പിന്നെ ഇതൊരു പ്രശ്നമാകരുത്. അതിന് പിന്നിൽ ആരാണെന്ന് അന്വേഷണം നടക്കുകയാണ്. അതെവിടെ എത്താനൊന്നും പോകുന്നില്ല. അവരന്വേഷിക്കട്ടെ. അത് അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ നേരിട്ട് സംസാരിച്ച് വിവാഹത്തിൽ നിന്ന് ഒഴിയണം. ഞാൻ സ്റ്റേഷനിലേക്ക് വരാം. നമുക്ക് ഒരുമിച്ച് പോകാം അവിടേക്ക്. ഇന്നത്തോടെ ആ വിഷയം അവസാനിപ്പിക്കണം. നീ പേടിക്കൊന്നും വേണ്ട. നമ്മുടെ മുമ്പിൽ അവർക്ക് ഒന്നും പറയാൻ പറ്റില്ല. ഫോണിലുള്ള അവളുടെ ഫോട്ടോ മതിയല്ലോ അവരുടെ നാവടക്കാൻ. ഇന്ന് തന്നെ നമുക്ക് അവരെ ചെന്ന് കാണണം. ഞാനിപ്പോ തന്നെ അങ്ങോട്ട് വരാം. ശരി അമ്മാവ. അവളുടെ ഒരു അന്വേഷണം. അവൾ അന്വേഷിക്കട്ടെ. അപ്പോഴേക്കും വിവാഹമെന്ന പെണ്ണിന്റെ സ്വപ്നം അവസാനിച്ചിരിക്കും. ശ്യാം ഒഴിയും. ഇനി ഒരുത്തനും ആ പെണ്ണിനെ കെട്ടാനും പോകുന്നില്ല. മാഡം, ഇന്നാണ് ഞാൻ ആ ഫോട്ടോ കണ്ടത്. ഒരു സുഹൃത്ത് വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഫോണിൽ ഞാൻ ആ ഫോട്ടോ ശ്രദ്ധിച്ചത്. ഒരു പെൺകുട്ടിക്കൊപ്പം ഞാൻ ഇരിക്കുന്ന മോശമായ ഫോട്ടോ. ഞാൻ അങ്ങനെ ഒരു ഫോട്ടോ എടുത്തിട്ടില്ല മാഡം, എനിക്ക് ഉറപ്പാ. ആ പെൺകുട്ടിയെ എനിക്കറിയ പോലുമില്ല. ഇയാള് പറയുന്ന ഫോട്ടോ ഇതല്ലേ? അതെ മാഡം, ഇത് തന്നെയാ.
ഇതാരോ ഫേക്ക് ആയിട്ട് ഉണ്ടാക്കിയതാണ് മാഡം. പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല മാഡം. വീട്ടുകാർ പോലും സത്യം പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്കെന്റെ നിരപരാധിത്വം തെളിയിക്കണം. മാഡം എന്നെ സഹായിക്കണം. ഇയാൾക്ക് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ? ഇയാളെ സമൂഹത്തിന് മുൻപിൽ മോശമായി ചിത്രീകരിക്കാൻ ശത്രുക്കൾ ആരെങ്കിലും ചെയ്തതായിരിക്കും ഇത്? അത് അങ്ങനെ എനിക്ക് ശത്രുക്കളൊന്നുമില്ല മാഡം. പണമിടപാടുകളുടെ പേരിൽ ചിലരുമായി ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇടയ്ക്കിടെ ഫോണിൽ അവരുമായി വാക്കുതർക്കം വെല്ലുവിളിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാനതൊന്നും കാര്യമായിട്ട് എടുത്തിട്ടില്ല. അങ്ങനെയുള്ളവരുടെ ഡീറ്റെയിൽസ് എനിക്ക് വേണം. എല്ലാ ഡീറ്റെയിൽസും ഇതിൽ എഴുതിയിട്ടുണ്ട് മാഡം. ശങ്കർ സെബാസ്റ്റ്യൻ മനോഹരൻ. ശരി, ഈ ഫോട്ടോയിൽ തന്റെ ഒപ്പം കാണുന്ന പെൺകുട്ടി എന്റെ അടുത്താളാണ്. ഞാൻ ഈ കേസിന് പുറകെയാണ്. ഇയാളിപ്പോ വന്നത് ചിലപ്പോ ഒരു വഴിത്തിരിവാവും. ഇതിനു പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെങ്കിലും അവനെ ഞാൻ കണ്ടെത്തിയിരിക്കും. താങ്ക് യു മാഡം. ധൈര്യമായിട്ട് പോയിക്കോ. ഏട്ടൻ ശ്രുതിയുമായി സംസാരിച്ചോ? എന്താ സത്യാവസ്ഥ? അവളെ ആരോ ചതിച്ചതാ. ദീപ്തി അന്വേഷിക്കുന്നുണ്ട്. സൂരജേട്ടാ, സൂരജേട്ടാ, ശ്രുതി ചേച്ചി ഇവിടെ എവിടെയും കാണുന്നില്ല. സൂരജേട്ടാ, ശ്രുതി ചേച്ചി ഇവിടെ എവിടെയും കാണുന്നില്ല. എല്ലാരും അറിഞ്ഞില്ലേ? നാണക്കേട് കൊണ്ട് മുങ്ങിയതായിരിക്കും. അവളുടെ ഒപ്പം ആ ഫോട്ടോ കണ്ട പയ്യന്റെ കൂടെ ഒളിച്ചോടി പോയിട്ടുണ്ടാവും. രണ്ടുപേരും നാണം കെട്ടില്ലേ? നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? അവളെവിടെയും പോവില്ല. വീണ നീ അകത്ത് പോയി നോക്ക്. വീട് മുഴുവൻ നോക്കിയേട്ടോ, ഒരിടത്തുമില്ല. അവള് പുറത്തേക്ക് പോകുന്ന നിങ്ങൾ ആരെങ്കിലും കണ്ടോ? പിന്നെ അത് നോക്കി ഇരിക്കില്ലല്ലേ ഞങ്ങളുടെ ജോലി. ഒന്ന് അവളെ വിളിച്ചു നോക്ക്. ചേച്ചിയുടെ ഫോൺ മുറിയിൽ തന്നെയുണ്ട്. എങ്കിൽ പിന്നെ ഇവിടെ തന്നെ കാണും. നീ വാ, നമുക്ക് നോക്കാം. ഇവനെന്തിനാ ഇത്രമാത്രം ആദി കാണിക്കുന്നു? ഇനി ആ പെണ്ണു വല്ല കടുങ്കയും കാണിച്ചിട്ടുണ്ടാകുമെന്നാ. ഓ പിന്നെ, ഒരുത്തന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ തന്റെ ഇടം കാണിക്കുന്നവളല്ലേ ആത്മഹത്യ ചെയ്യാൻ പോകുന്നേ. ഒന്നേൽ അമ്മ പറഞ്ഞതുപോലെ നാണക്കേട് കൊണ്ട് മുങ്ങി, അല്ലെങ്കിൽ ആ ഫോട്ടോയിൽ കണ്ടവന്റെ കൂടെ ഓടിപ്പോയി. അത്ര തന്നെ. എന്തായാലും ഞാനായിട്ട് ഇറക്കി വിടുന്നതിന് മുമ്പേ അവളായിട്ട് പോയല്ലോ. അത്രത്തോളം സമാധാനം. അല്ലമ്മേ, ഇനി മറ്റവളുടെ കാര്യത്തിൽ കൂടി ഒരു തീരുമാനം ഉണ്ടാക്കണം. അതും ഉടനെ തന്നെ ഉണ്ടാവും. ഹലോ മാഡം. ആനന്ദ്, എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയോ? ഇല്ല മാഡം, ഞാൻ ട്രൈ ചെയ്യാ. നമുക്ക് ശ്രമിക്കാം. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരായാലും അതിവിദഗ്ധനാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ശ്രുതിയുടെ ഒപ്പം ഫോട്ടോയിൽ കണ്ട യുവാവ് കംപ്ലൈന്റുമായിട്ട് എന്റെ അടുത്ത് വന്നിരുന്നു. ശ്രുതിയെ അവൻ അറിയില്ല. ഇങ്ങനൊരു ഫോട്ടോ എങ്ങനെ വന്നു എന്ന് അയാൾക്കൊരു നിശ്ചയവുമില്ല. ശ്രുതിക്ക് ശത്രുക്കളൊന്നുമില്ല. ഇനി ഈ പയ്യന്റെ ഏതെങ്കിലും ശത്രുക്കളാണോ ഇത് ചെയ്തെന്നൊരു സംശയം എനിക്കുണ്ട്. സമൂഹത്തിന് മുൻപിൽ ഇവനെ കരിവാരിത്തേക്കാൻ ഇവന്റെ ശത്രുക്കൾ ചെയ്ത പണിയാവാം ഇത്. ഇതെന്റെ ഒരു സംശയം മാത്രമാണ്. അവൻ അങ്ങനെ വല്ല ശത്രുക്കളുണ്ടോ മാഡം? മാഡം അന്വേഷിച്ചോ. ഉണ്ട്, മൂന്ന് പേരുകൾ അവൻ പറഞ്ഞിട്ടുണ്ട്. അവരുടെ വിലാസം, മെയിൽ ഐ ഡി, ഫോൺ നമ്പറൊക്കെ അവൻ തന്നിട്ടുണ്ട്. ഞാൻ അതൊക്കെ ഇപ്പൊ തന്നെ ആനന്ദിന് ഫോർവേഡ് ചെയ്യാം.
അവരുടെ ഫോൺ കോൾസ് നിരീക്ഷിക്കണം. ഓക്കെ മാഡം. ഇവരിൽ ആരെങ്കിലും ആണ് പ്രതിയെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടെത്താൻ കഴിയും. ശരി മാഡം. ഇപ്പോൾ തന്നെ അവരുടെ ഡീറ്റെയിൽസ് എനിക്ക് ഫോർവേഡ് ചെയ്യണം. ഓക്കെ. ഓക്കെ മാഡം. താങ്ക്യൂ. ശ്രുതിയെ പോലെ നിരവധി പെൺകുട്ടികളും സ്ത്രീകളും ഇത്തരം ചതിയിൽപ്പെടുന്നുണ്ട്. മാനഹാനി ഭയന്ന് പലരും പോലീസിൽ പരാതിപ്പെടുന്നില്ല എന്നേ ഉള്ളൂ. ആ അശ്ലീല ഫോട്ടോ കൃത്രിമമാണെന്ന് കണ്ടുപിടിച്ചു.